കോപത്തിൽ ഞങ്ങളെ ശിക്ഷിക്കരുതേ. ജനനം മുതലെന്നും മനുജൻ പാപത്തിൻ വഴിയിൽ ചായുന്നു. കോപം കലരാതെ കണ്ണുനീരുകൊണ്ട് എന്റെ കടക്ക ഞാൻ നനച്ചു. നാഥാ പാപിനിയാ മറിയം പിഴിനീരിൽ പാദം കഴുകുമ്പോ ഹൃദയം തരളിതമായി സഹദാപാകുലമായി പൊറുതിയ വഴക്കരുളി. നീ എന്നെ സൃഷ്ടിച്ച എന്റെ മേൽ കൈകൾ വെച്ചു. തീർത്തു പൊടിയിൽ നിന്നാകാവിനെ ദൈവം ചേർത്തു ജീവനതിൽ. സുതിതൻ ഗീതങ്ങളിൽ നിയതം പാടിടുവാൻ നാം വലിയവരും ചെറിയവരും അരുതാവാകുലരായണയും പാപികളെ കൈക്കൊള്ളൂ ദൈവം. പശ്ചാത്താപത്തിൻ കണ്ണീർ സിന്ധുകളാം. രക്ഷകനായ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ോകത്തിൽ ദൈവം തുണയാകൊന്നും കഴിയില്ല. നാദാ ദുർബലനാം ഞങ്ങൾ പ്രവചനകൾ തീർക്കണമനു നിമിഷം. നിനക്കു ഞാൻ അഭിവാദനം അർപ്പിക്കുന്നു. കൃപയും മോചനവും ഞങ്ങൾ നേടിടുവാൻ നിതരാം പ്രാർത്ഥിപ്പിൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിഗണനകളാകുന്നു. മരിച്ചവരെ കേൾപ്പിക്കുന്നവരെ നാമത്തിന് സ്തുതി. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. ഇതുകൊണ്ട് നാൾ ജീവിതം നിരൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അത് ആർക്കു വേണ്ടിയാണെന്ന് അവൻ അറിയുന്നില്ല. കർത്താവേ, നീയല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ ചിന്തകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യ മുതൽ എന്നേക്കും മാമേൻ. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അവരത് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. അടയും ഈശോ കൃതരാമകിലർക്കും ജീവനും അതുപോ കർത്താവിനെ ഞാൻ നിരന്തരം പ്രകീർത്തിക്കും. മൃതിയാ തന്നീ മൃതിയുടെ കൈപ്പെല്ലാം കഴുകിയ നാഥാ നിന്നെ നമിക്കുന്നേ. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമി കുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമുയർത്തുമ്പോ കല്ലറ പിളരും മൃതരുടെ നെഴുന്നേൽക്കും. അവന്റെ നാമമെന്നും ധന്യമാകുന്നു. മൃതിയെ മുറപ്പോ
ആനന്ദത്തിൽ ആനന്ദിക്കും. അഭയം കുരിശിൽ കണ്ടവനവതാരം, വിധിയുടെ നാളിൽ കൈവരും ആനന്ദം. നീതിമാന്മാർക്ക് അന്ധകാരത്തിൽ പ്രകാശമുദിച്ചു, മേഘത്തേരിൽ നാഥനെഴുന്നള്ളും, വളരെ വിളിക്കും ജീവനവർക്കേകും. വിശുദ്ധർക്ക് പ്രകാശമുദിച്ചു, കനകപ്രഭയിൽ തവരിടമൊഴിക്കും, അതിലുള്ളവരോ നാഥനുകൾ പാടും. ചെറിയവരും വലിയവരും പ്രിയരേ നിങ്ങൾ കരയരുതകിടേശൻ, പുനരുത്ഥാനം നൽകാൻ വരുമല്ലോ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, സാധനു ദൈവം സുരനും റൂഹായ്ക്കും, കീർത്തനമെന്നും ഞങ്ങളടയ്ക്കുന്നു. ആദ്യ മുതൽ എന്നേക്കും ഈശോനാഥ മരണവും ഉയരും നിൻ കൈകളിലല്ലോ നിന്നെ നമിക്കുന്നു. സത്യവിശ്വാസത്തോടുകൂടെ ഈ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലത്തിൽ കൃത്യങ്ങളാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചവരെ ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചവരെ ഉയർപ്പിക്കുകയും നല്ലവർക്ക് സ്വസഭാഗ്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ കനികാമറിയത്തിന്റെ പ്രാർത്ഥനയാലും നിശ്ചാവരോടുകൂടെ ഇയാളെയും തന്റെ വലത്തു ഭാഗം നിർത്തുമാറാകട്ടെ. ജീവന്റെ പുസ്തകത്തിൽ ദൈവം ഇയാളുടെ പേരെഴുതുകയും തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഗണത്തിൽ ഇയാളെ ചേർക്കുകയും ചെയ്യുമാറാകട്ടെ. പുരുഷന്മാരന്തരമിയനാ
ആകാശത്തിൽ ദൂതന്മാരും ധരമേൽ നരരും അക്ഷമരായി നിന്നാഗമ ദിവസം പാർത്തു കഴിപ്പൂ. വേഗം പുലരാൻ പ്രത്യഗണങ്ങൾ നോക്കിയിരിപ്പോ. മണവാളൻ വന്നെത്തും നേരം മണവറ ചേരാ തിരികൾ തെളിച്ച കന്യാമണികൾ കാത്തു കഴിപ്പോ. നിശ്ചഞ്ചലരായി ദൂതന്മാരും തിരുസന്നിധിയിൽ ആദരപൂർവം കാഹളമൂതാൻ പണി നിൽക്കുന്നു. ഓശാനകളാലെതിരേൽപ്പതിനായി പരിശുദ്ധന്മാർ ആകാശത്തിൻ മണിവാതിൽക്കൽ നിലകൊള്ളുന്നു. മരണത്താളേ വിജയമണിഞ്ഞോരുന്നത കൃപനായി പരിമളമുതിരും പുഷ്പകിരീടം നിർമ്മിക്കുന്നു. സുഹൃത സുമങ്ങൾ ഒരുങ്ങി സമലം കൃതരാ വരുവിൻ വരുവിൻ നൃപരേ മുറപ്പൂ എതിരേൽപ്പതിനാ. മനുഷ്യ നീ മണ്ണാകുന്ന മണ്ണിലേക്ക് തന്നെ മടങ്ങും. എന്നാലും ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്ന് ഉയർപ്പിന്റെ മഹത്വത്തോടുകൂടെ അവസാന ദിവസം തന്റെ വലത്ത് ഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉപദാശകൾ അത്യുന്നത ദൈവത്തിന് എന്റെ ആയാസനത്തിങ്കൽ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ. The Bluetooth device is ready to pair.
നിന്നിൽ നിന്ന് ഞാൻ എവിടെ പോകും, എവിടെ ഒളിക്കും കർത്താവേ നിൻ സന്നിധി വിട്ടങ്ങോടും ഞങ്ങൾ. ആകാശം നിൻ പാർപ്പിടമല്ല, കരയും കടലും നിറയുന്നോനെ പാതാളത്തിലും അവിടുന്നല്ലോ വാടെയൊളിക്കും ഞങ്ങൾ. പൂർണമായി എന്നെ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ കൃപയും വലുതെന്നറിവോ ഞങ്ങൾ. മഹിമയിൽ നിന്നും രാജകുമാരി ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും, പ്രാവുകണക്കെ തിരുസഭ നിൽപ്പോ കൂടു തകത്ത പ്രാക്കളയെല്ലാം. കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞോ കത്താവേ നിൻ ദിവ്യ നിണത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ വാഴികടക്കും വർത്തകരെ പോൽ ലൂഴിങ്ങനെ നീങ്ങുന്നു. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യനിണത്തിൽ വിജയം നേടും. ഞങ്ങളെ തിരസ്കരിക്കരുതേ, അന്തിമ ദിവസം മർത്യഗണത്തിൻ ചെയ്തികൾ തൂക്കിയളക്കും നേരം. ത്രിത്വത്തിങ്കൾ ദൃഢവിശ്വാസം ആനന്ദത്തിൻ പരുദീസായി നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു. വിധി ദിവസം നീ വിളി കേൾക്കുമ്പോ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനീകിയ സന്ദേശത്താൽ നിരവീ നഗരി മനസ്സു തിരിഞ്ഞു അനുതാപത്തോടു ചാക്കുമെടു. കരുണാനിധിയാമുലകിൻ നാഥൻ പൊറുതി നമുക്കും നൽകും. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രവിക്കുവിൻ, ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമെന്നൊരു രീതിയിൽ നടന്നോ.
ഉപവാസത്താൽ മിശികാദൻ നരകപിശാചിന് അപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃവനാം മിശികാ കർത്താവേ നീ അമ്പരവീതിയിൽ അന്തിമനാളിൽ അന്ത്യവിധിക്കായി അണയും നേരം കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരുന്നിനണച്ചരുളേണം. ആദി മുതൽ എന്നേക്കുവാമേ നിത്യമഹോന്നത മംഗളമോടെ കുരിശുവിയർത്തിലുയർന്നു വരുമ്പോൾ ന്യായാധിപനാമിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കല്ല. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ. കേട്ടു നടു മനമിളകി പേടി വളർന്നൻ സ്വരമിടറി മിഴുനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ. ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാദാ നീതാണവലംബം. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ. കാഹളമൂതി പ്രകീർത്തിക്കുവിൻ കാഹളനാദം കേൾക്കുമ്പോൾ ഉണരുന്നു മൃതരൊന്നാകേ ബാബാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു. രോഗങ്ങൾ അവൻ സുഖമാക്കും നാശത്തിൻ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസോനോ ജീവനെനിക്ക് പകർന്നു ബലം പാകമണച്ചു നിർത്തണമേ. സ്വർഗത്തിൽ നിന്നായി ചെന്നെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിൻ അരിയ വിമോചനമരുളി തൻപ്രിയ സുതനെ നിയോഗിച്ചോ ദൈവം നിത്യ സമാരാധി. ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനയിൻ അഭയം തേടുന്നവരെല്ലാം അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകളാ. വരുവിൻ കർത്താവിൽ വാഴ്ത്താം ഹൃദിയാലേ വിജയിച്ചവനെ വാഴ്ത്തിടാം. പുനരുത്ഥാനം നൽകുന്നോ ആരാധനയും കീർത്തനവും. എല്ലാവരും നിന്നെ പദ്വാനത്തിനു സമ്മാനം നേടാനാദാമൃതരെല്ലാം.
നിന്റെ ശോഭയിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു. വാരൊളി ചൂർന്നു വിരാജിക്കും സിദ്ധരെ നോക്കി നിരാശന്മാർ. പാപികൾ പറയും, കർത്താവേ നിൻവിധി സത്യവും ന്യായവുമാ. ദൈവകൽപ്പന അവർ നിരസിച്ചു ആദിപിതാവ മാതത്തിൻ പാപം മൂലം പൂലോകം മൃതയുടെ പിടിയിലമർന്നഴലിൽ നടുവിൽ താണു നരവംശം. ദൈവമേ നീ സ്തുത്യർഹനാകുന്നു, നിശിഹാരണ്ടാമാതമിതാ മരണം മൂലം മരണത്തെ വിജയിച്ചൊടുവിലുയർത്തപ്പോ ശരണം കൈവന്നു. നീതിയുടെ വാതിൽ തുറക്കണമേ പശ്ചാത്താപം കൊള്ളുകയാൽ കള്ളനു മാപ്പ് കൊടുത്തല്ലോ. നാദാ പാപിക ഞങ്ങൾക്ക് കൃപയുടെ വാതിൽ തുറക്കണമേ. അവൻ നിന്റെ നാഥനാകുന്നു ദൈവത്തിൻ തിരുമാതാവേ കന്യാമേരി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ സുതനോടു നീ ദൈവാനുഗ്രഹമെന്നെന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഇരുളിൽ മുങ്ങിയ ഹൃദയങ്ങൾ വിശ്വാസത്തിൻ പ്രഭയാലെ ഉജ്ജ്വലമാക്കിയ സകലേശ വാട്ടിപ്പാടി നമിക്കുന്നു. ആദിമുതൽ നീക്കുവാമേ ആരാധകരുടെ അർത്ഥനകൾ നിന്തിരു സന്നിധി അണയട്ടെ. ദുഷ്ടപിശാചിൻ വഞ്ചനകൾ നാഥ ഞങ്ങൾ തകർ. അസ്ഥിരമല്ലോ മതിലെ ചെടികാശകളും നേർപോളകൾ പോളെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ചെടികാശകളും നേർപോളകൾ പോളെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. യാത്രക്കാര മുന്നിലതാ നിൻ കബറിടമല്ലോ. അസ്ഥിരമല്ലോ ഭുവനവുമേ ജരിദാശകളും നീർപോളകൾ പോളെല്ലാമെല്ലാം മാഞ്ഞടിയുന്നു. എത്ര വിശിഷ്ടം സുഖസമ്പുഷ്ടം ദർശന സുഖം. അസ്ഥിരമല്ലോ ഭുവനവും അതിലെ ജടികാശകളും നീർപോളകൾ പോലെല്ലാമെല്ലാഞ്ഞടിയുന്നു. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. ദൈവമിതാ ന്യായാധിപനായണയുന്നു സ്വീകരണത്തിനൊരുങ്ങിടുവിൻ സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ പരിശുദ്ധന്മാർക്കവരെ നിത്യാനന്ദവുമാശീസും. കർത്താവിന്റെ വിധി വിളംബരം ചെയ്യും ഈശോനാഥൻ ചൊല്ല.
എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ ആരും നിനക്ക് തുല്യനാകും. രാജമന്ദിരത്തിൽ അവർ പ്രവേശിക്കും മതിശാലിനികൾ കന്യകമാർ. എണ്ണ പകർന്നു വിളക്കുകളിൽ തിരികൾ കൊളുത്തിയൊരുക്കുന്നു. മണവാളനദാ സ്വർഗത്തിൽ വാതിൽ തുറന്നവ മണയുന്നു. കന്യകളായി പരിസേവിതനാ ർക്കവരുടെ പ്രതിഫലം നൽകുന്നു. മതിയറ്റവരാം കന്യകമാർ. എണ്ണ വിളക്കിലെടുത്തില തിരികൾ കൊളുത്തിയൊരുക്കില. വാതിലടച്ചു മണവാളൻ. നിഷ്കാസിതരായ അവരെല്ലാം നൈരാശ്യമോടെ കരയുന്നു. നീതിമാനായ നിന്റെ വിധി നിഷ്പക്ഷമാവുന്നു. അധ്വാനത്തിൻ അനുഗുണമായി പ്രതിഫലമീശൻ നൽകുന്നു. നല്ലവനേകും നാഗസുഖം. ദുഷ്ടന്മാർക്കോകം നാഗത്തിൻ കതിരണയില്ല. നരകത്തിൻ തീ കെടുകില്ല. നീയവർക്കു വേണ്ടി സജ്ജമാക്കിയ സ്ഥലത്ത് വിശ്രാന്തിക്കായി ഉന്നതമാം. പറുദീസായിൽ ചെന്നൊടുവിൽ പരിശുദ്ധന്മാരൊരുമി. അവിടെ അവർക്കില്ല അധ്വാനം പീഡയുമാതിയുമില്ലവിടം. സൗഭാഗ്യത്തിൻ പൂവനമാം. എത്ര വിശിഷ്ടവും മനോഹരവുമാവുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും കവറിടമെത്ര മനോഹര. അവരുടെ മരണം ധന്യവുമായി തുലനം ചെയ്യിൽ മന്നവതൻ. പൊങ്ങി വിളങ്ങും കൊട്ടാരം തിമിരം തിങ്ങും പാർക്കുടില. കർത്താവേ നീ നല്ലവനാകുന്നു. കരുണാം കർത്താവേ പാപം നോക്കി വിധി കരുതേ. നീയവ തൂക്കിയളന്നീടിൽ തലനിരയെ കാളേറ്റം ഖരമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിർഭനാമിശിക കർത്താവേ നിന്നാഗമ ദിവസത്തിൻ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം പാകത്തെന്നെ നിറുത്തണമേ. ശരണം നാത്യനു നീയല്ലോ. ആദിമുതൽ എന്നേക്കുമേ കൃപയോലും നിൻ വലതുകരം നീട്ടി അനുഗ്രഹമേകണമേ. കാത്തു ഭരിക്കണമേ മരണത്തിൻ വായ് പൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ കരുണാനിധിയാം കർത്താവേ. മനുജനു നൽകിയ മരണത്തിൽ നീ പുനരുത്ഥാനം പകരുന്നല്ലോ. വാഴ്ത്തിയിടും മനുജനു ജന്മം നൽകിയ നാഥാ
എന്റെ കർത്താവേ നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടന്തിമവിധി നാളിൽ കർത്താവേ നീ കരുണയുടെ നിറുത്തണമേ നല്ലവരൊത്തു വലം പാകേ കർത്താവേ നിന്നെ ഞാൻ ആശ്രയിച്ചു കർത്താവേ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വളങ്ങുന്നു ഞങ്ങൾ കുത്താനം രക്ഷയും ഉയരും നൽകുന്നു ആകാശഭൂമി നിന്റേതാകുന്നു ആകാശഭൂമി ഭൂതലവും താവക കർത്താവേ ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃദനായ സും അവനാണ് കീർത്തനങ്ങൾ പാടും മൃതരാനരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ സന്തോഷത്തിൽ അവരാനന്ദിക്കും കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാമേൻ സുതരേ നിത്യവിരുന്നിൽ ചേർക്കണമേ അവരെല്ലാരും അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു ഭാവപുത്രൻ റോഹായെ മൃതനാമെന്നിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കണം ആദ്യം മുതൽ നീക്കുവാമേൻ തെളിവായി എന്നുടെ നാദാനിൻ തിരുമഴിയെല്ലാം കാണുന്നു നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും പിന്നി വിളങ്ങും വദനമൊടുണരാ പരമരുളേണം ഉന്നത മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊളുണരാൻ വരമരുളേണം വിധിയുടെ നാളിൽ വിജയ പ്രഭയിൽ ൃതരെല്ലാം
അങ്ങോട്ടാക്കി വെച്ചാൽ മതി.
ആകാശം നിൻ പാർപ്പിടമല്ലോ, കരയും കടലും നിറയുന്നോനേ, പാതാളത്തിലും അവിടുന്നല്ലോ എവിടെയൊളിക്കും ഞങ്ങൾ. പൂർണ്ണമായി എന്നെ നീ അറിയുന്നു, പാപം വലുതാണതുപോലെ ൾ പോട്ടി
ಪ್ರಿಯ ಸುಧಾ
ിൽ പിന്നായി
ോയും
മരിച്ചവരെ ഉയർത്തിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയുമ്പോൾ കരുണയുടനെ നിറുത്തണമേ. നല്ലവരൊത്തു ബലം ഭാഗേ. കർത്താവേ നിന്നെ ആശ്രയിച്ചു. കർത്താവേ
ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ സോനിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായെ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ആകാശത്തിലും ഭൂമിയിലും സ്തുതർ. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ഉന്നത നൃപനാമിശിഹാനാഥ ഭൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ പരമരുളേണം. ഉന്നത നൃപനാമിശിഹാനാഥ ഭൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ പരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ പിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. ഉന്നത നൃപനാമിശിഹാനാഥ ഭൃതരെല്ലാരും നിന്നി വിളങ്ങും വദനമുടുണരാൻ വരവരുളേണം. അന്ത്യമെഴാത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മണവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാമിശിഹാനാഥ ഭൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമുടുണരാൻ വരമരുളേണം. കർത്താവേകാദത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്കു രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രയേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. ഇസ്രായേലിനെ അതിന്റെ പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ
കർത്താവേകാദത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രണ ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസനെ വിളിക്കുകയും നിന്റെ വലത് ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടുകൂടെ ഉയർപ്പിക്കണമേ, ജീവന്റെയും മരണത്തിൻ്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. സകലത്തിൻ്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിൻ്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളിൽ നിന്ന് കടന്നുപോയ ചായനയും അങ്ങ് സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും കുടുംബത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാവട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ വിലവാനേ, പരിശുദ്ധനായ മർദ്ദനെ, ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ വിലവാനെ, പരിശുദ്ധനായ മർദ്ദനെ, ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ വിലവാനെ, പരിശുദ്ധനായ മർദ്ദനെ, ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ പുത്രനുമായ ഈശോമിശിഹായുടെ ശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ ദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും
ഈശോയുടെ ദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങൾ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാനമായ സഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാന ഞങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ ദാനമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പരമാത്മാവേ, ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ പരിശുദ്ധനായ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ മദ്യനേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ യിശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. പിതാവേ, ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായി പിതാവേ, ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. 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 പിതാവേ, ഞങ്ങളുടെ മേലും ആത്മാവിന്റെ കരുണയായിരിക്കണമേ. പിതാവേ, ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർദ്ദനെ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർദ്ദനെ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർദ്ദനെ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേ ഏറ്റവും വാത്സല്യമുള്ള മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാ പിതാവേ ഞങ്ങളുടെ മേലും ആത്മാവിന്റെ മേലും കരുണയായി
ആയിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്യനെ, ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്യനെ, ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മർത്യനെ, ഞങ്ങളുടെ മേലും ഈ ആത്മാവിന്റെ മേലും കരുണയായിരിക്കണമേ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും മഹിമയുടന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടനെ നടണമേ. നല്ലവരൊത്തു വലം ഭാഗേ. കർത്താവേ, നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവേ, നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുദ്ധാനം, രക്ഷയുമുയരം നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ. മൃതനായുസ്സും അവരാനന്ദ മൃഗരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലേ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കുന്നു. ആദി മുതലുള്ളവയെല്ലാം തെളിവായ എന്നുടെ നാഥാനിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവാമൻ പാപങ്ങൾ നിരയായ എണ്ണി വിധിക്കല്ലേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. മാമാ പുത്രൻ ഗ്രോഹായേ മൃതരാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദി മുതൽ നീക്കുവാമേൻ സർവാധിപനാം കർത്താവേ. നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. ജ
ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ. ഞങ്ങളുടെ മർത്യ ശരീരങ്ങൾ ഉത്താനം നീയേകുന്നു. നാഥ ഞങ്ങളുടെ രക്ഷിക്കുന്നവനല്ലോ നീ. ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കുവിൻ സർവേശാ. നീ പരിശുദ്ധൻ ബലവാനേ, നീ പരിശുദ്ധൻ നിത്യനമർത്യൻ പരിശുദ്ധൻ, നിൻ കൃപ ഞങ്ങൾക്കേ. നാഥനണഞ്ഞിടുമന്തിമ നാളിൽ കാരുണ്യമെഴും, വിധിയാൽ മാനവരാജ്യം നേടും മനുജനുഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമ നാളിൽ കാരുണ്യമെഴും, വിധിയാൽ മാനവരാജ്യം നേടും ഭാഗ്യം. കറയറ്റവർ ഇരമഹിമാവിൽ മിന്നി വിളങ്ങും, മുഖമൊടു കല്ലറവിട്ടെഴുന്നേൽക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമ നാളിൽ കാരുണ്യമെഴും, വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. വരിക നിനക്കായി ഞാൻ കരുതിയ രാജ്യം നേടുക, നാഥനിൽ നിന്നിതു കേൾക്കും മനുജനു ഭാഗ്യം. നാഥനണഞ്ഞിടുമന്തിമ നാളിൽ കാരുണ്യമെഴും, വിധിയാൽ മാനവരാജ്യം നേടും മനുജനു ഭാഗ്യം. നിന്നിൽ നിന്നും ഞാൻ എവിടെ പോകും, എവിടെ ഒളിക്കും കർത്താവേ? നിൻ സന്നിധി വിട്ടങ്ങോടും ഞങ്ങൾ, ആകാശം നിൻ പാർപ്പിടമല്ലോ. കരയും കടലും നിറയുന്നോരേ, പാതാളത്തിലും അവിടുന്നല്ലോ വാഴുന്നെവിടെയൊളിക്കും ഞങ്ങൾ. പൂർണമായി എന്നെ നീ അറിയുന്നു, പാപം വലുതാണതുപോലങ്ങേ, കൃപയും വലുതെന്നറിവോ ഞങ്ങൾ. കാരുണ്യം നീ കാണിക്കായിൽ നരകമാകെ നശിക്കും നൂനം. നാഥ നിന്നുടെ മാംസനിളങ്ങൾ കൈകൊണ്ടവരെ കൈവെടിയല്ലേ. എന്നെ സൃഷ്ടിച്ചെന്റെ മേൽ നീ കൈകൾ വച്ചു, ആദിയിൽ അലിവോടു ജന്മം നൽകി. മർത്യനു നിന്നുടെ രൂപവുമേകി, പാപം ചെയ്തു നിനക്കെതിരായി കോപം പൂണ്ടു നശിപ്പിക്കല്ലേ. നാഥ നിന്റെ അനുഗ്രഹപൂരം വർഷിക്കണമേ ഞങ്ങളിലെല്ലാം. മഹിമയിൽ നിന്നും രാജകുമാരി ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും, പ്രാവുകണക്കെ തിരുസഭ നിൽപ്പോ. കൂടു തകർത്ത പ്രാക്കളയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. കർത്താവേ നിൻ ദിവ്യ നിണത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. കടലിൽ യാത്ര ചെയ്യുന്നവർ ആഴികടക്കും വർത്തകരെ പോൽ, ഊഴിയിലങ്ങനെ നീങ്ങുന്നു നാം.
ധനമില്ലാത്തോർ കരയും മറ്റവരാനന്ദിക്കും. ശാശ്വതമാം ധനമുള്ളവരെല്ലാം അന്ത്യദിനത്തിൽ വിജയം നേടും. നിന്റെ സന്നിധിയിൽ നിന്ന് ഞങ്ങളെ തിരസ്കരിക്കരുതേ. അന്തിമ ദിവസം ആർത്യഗണത്തിൻ ചെയ്തിക തൂക്കിയളക്കും നേരം. ത്രേതത്തിങ്കൽ ദൃഢവിശ്വാസം പാലിച്ചവരാ ഞങ്ങൾക്കല്ല. ആനന്ദത്തിൻ പരുദീസായി നൽകണമേ ചിരമക്ഷയ ജീവൻ. കർത്താവിനെ കഠിനമായി ശിക്ഷിച്ചു വേദന തിങ്ങിയ ജീവിതയാനം. പെട്ടെന്നങ്ങു നിലച്ചു കഴിഞ്ഞു കർത്താവേ നിൻ കൽപ്പനയാലേ. അന്തിമയാത്ര പറഞ്ഞു കഴിഞ്ഞു വിധി ദിവസം നിൻ വിളി കേൾക്കുമ്പോൾ സന്നിധി അണയാൻ വരമരുളേണം. നീതിമാനും സത്യമുള്ളവനും യൗനാനേകിയ സന്ദേശത്താൻ നിനിവേ നഗരി മനസ്സു തിരിഞ്ഞ അനുതാപത്തോടു ചാക്കുമെടുത്ത ജനമെല്ലാം ഉപവാസമിരുന്നു. കരുണാനിധിയാമുലകിന്നാതെ പൊറുതി നമുക്കും നൽകുന്നൂനം. ജനങ്ങളെ നിങ്ങളെല്ലാവരും ഇത് ശ്രമിക്കുവിൻ. ഉപവാസത്താൽ ഹന്നനിയായും കൂട്ടരുമന്നരിതിയിൽ നടന്നു. ഉപവാസത്താൽ ദാനിയലന്നാൾ സിംഹഗണത്തിൻ വായ്കൾ പൂട്ടി. ഉപവാസത്താൽ മിശിഹാനാഥൻ നരകപിശാചിന്നപജയമേറ്റി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. നൃപനാമിശികാ കർത്താവേ നീ അമ്പരവീതിയിൽ അന്തിമ നാളിൽ അന്ത്യവിധിക്കായി അണയും നേരം. കനിവോടു ഞങ്ങളെ രക്ഷിക്കേണം. സിദ്ധന്മാരുടെ നിരയിൽ ചേർത്ത നിത്യവിരും നിനണച്ചരുളേണം. ആദിമുതൽ എന്നേക്കുമാമേൻ. നിത്യമഹോന്നത മംഗളമോടെ കുരിശുവിയത്തിൽ ഉയർന്നു വരുമ്പോൾ ന്യായാധിപനാം മിശിഹാരാജൻ മേഘച്ചുരുളിലിറങ്ങി വരുമ്പോൾ അറുതി വരാത്തോരവികലമോദം പകരണമേ നീ ഞങ്ങൾക്കെല്ലാം. മങ്ങിയൊരന്തി വിളി ചിന്തി പോലൊരു മാലാഘ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നൊരു മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചിന്തി പോലൊരു മാലാഘ വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ കേട്ടു നടുങ്ങി മനമിളകി പേടി വളർന്നെൻ സ്വരമിടറി മിഴിനീർ തൂകി ഉണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്ദേശവുമായി വന്നരുകിൽ ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല. മൃതിയുടെ പിടിയിലമ
ഞാൻ നാഥ നീ താനവലംബം മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നൻ മരണത്തിൻ സന്നി വന്നരുകിൽ കാഹളമൂതി പ്രകീർത്തിക്കുവിൻ കാഹളനാഥം കേൾക്കുമ്പോൾ ഉണരുന്നു മൃദരുന്നാകെ ബാബാപുത്രൻ റൂഹായ്ക്കും കീർത്തനഗാനം പാടുന്നു രോഗങ്ങളവൻ സുഖമാക്കും നാശത്തിൽ നിന്നാദാമിൻ സുതരയുയർത്തിയ തിരുസോനോ ജീവനെനിക്ക് പകർന്നു വലം ഭാഗമണച്ചു നിർത്തണമേ സ്വർഗത്തിൽ നിന്നയച്ചെന്നെ രക്ഷിച്ചു മർത്യഗണത്തിനു മൃത്യുവിൽ നിൻ അരിയ വിമോചനമരുളീടാൻ തൻ പ്രിയ സുതനെ നിയോഗിച്ചോൻ ദൈവം നിത്യസമാരാധ്യൻ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും പാവനമാകും കുരിശിനയിൻ അഭയം തേടുന്നവരല്ല അക്ഷയമുന്നത മഹിമാവിൻ നിക്ഷേപത്തിനുടമകള വരുവിൻ കർത്താവിനെ വാഴ്ത്താൻ വരുവിൻ മൃതിയെ മൃതിയാലേ വിജയിച്ചവനെ വാഴ്ത്തിയിടാം പുനരുത്ഥാനം നൽകുന്നോൻ ആരാധനയും കീർത്തനവും നമുക്ക് ഭവനത്തിലെ മത സംസ്കാര ശുശ്രൂഷ ആരംഭിക്കാം. നമുക്ക് എല്ലാവർക്കും പ്രത്യേകമായി പ്രാർത്ഥനയോട് ഈ സമയമായിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടുന്ന് യാത്ര ചെയ്യുമ്പോൾ ചെറിയ യാത്രാ സൗകര്യങ്ങളുള്ള ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അതെല്ലാവരും കണക്കിലെടുത്ത് പ്രത്യേകം പ്രാർത്ഥനയോടെ നീങ്ങുവാനും ആ സമയം സാധിക്കുന്നിടത്തോളം പ്രാർത്ഥനാരൂപി സൂക്ഷിക്കുവാനും ഒക്കെ എല്ലാവരും ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുന്നു. അത്യനയങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യനയങ്ങളിൽ ദൈവത്തിന് സ്തുതി, അത്യനയങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്നായ ഞങ്ങളെ പിതാവേം, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരേണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. നിത്യസംഗീതമായ ദൈവമേ, ഞങ്ങളെ പാവമോചനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താഴ്ത്തന ഞങ്ങളെ വിസ്തീരിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സുഗന്ധ ദിവ്യങ്ങളെ പരിമളസ്യസംഗീതനാഥനായ ദൈവമേ, ഞങ്ങളുടെ ബഹുമാനത്തിനും ഞങ്ങളെ പാവമോചനം ഈ ചന്ദനത്തിരികളെ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. കർത്താവേ, അങ്ങ് ഞങ്ങളെ ആരാധിക്കുകയും അങ്ങയുടെ കാരണത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന് നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാൽ അങ്ങ് ആകാശമുള്ള രാജാവും ജീവനിയമനത്തിനെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ആമേൻ.
മനുഷ്യജീവിതം പുൽക്കൊടിക്കുതുല്യമാകുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കൊടിക്ക തുല്യമാകുന്നു, വലിയ വിഷമം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റിടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു, അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നതിനുമേൽ എന്നും അവന്റെ അനുഗ്രഹം ഉണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതലേക്കുമേ മനുഷ്യജീവിതം പുൽക്കൊടിക്ക തുല്യമാകുന്നു, മരിച്ചരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിന്റെ മാതത്തെ സൃഷ്ടിച്ചതിനുമായ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നതുമായ കർത്താവേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്തെന്നോട് നാലങ്ങ് ആകാശം ഭൂമിയുടെ രാജാവും ജീവന്റെ മണത്തിലെ നാദിനുമാകുന്നു. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവീശ്വര നാദിനുമാകുന്നു. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവീശ്വര. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, എന്റെ ജീവിതം നിന്റെ മുൻപിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു, അതാർക്ക് വേണ്ടിയാണെന്നവൻ അറിയുന്നില്ല. കർത്താവേ, നീ അല്ലാതെ ആരെനിക്ക് ആശ്രയം? എല്ലാ തിന്മകളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ. ആവിനും ബുധനും പരിശുദ്ധാത്മാവിനും സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു, മരിച്ചവരെ ഏർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കണ്ണിയാൽ നിങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മണവിധേയരാക്കുകയും ദയാധികത്താൽ ഉയർപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, അങ്ങ് ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാലും ആകാശ്യമേ രാജാവും ജീവനെ മനത്തിനെ നാദിനുമാകുന്നു. പിതാവും പുത്രനും വിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. തിരുപനാം മിശിഹ കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസർക്കു വരമെന്നരുളേണം. കർത്താവ് വല്യവനും സുദീർഘനുമാകുന്നു, ആദി പിതാവാ മാതത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമകിലമണയ്ക്കുന്നു, മർത്യനു ശരണം നീയല്ലോ. ലോകം വ്യർത്ഥം സകലേശ ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസിനാകുന്നു, വിലപിക്കരുതേ മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ ദൃഢമായെന്നിൽ വിശ്വാസം, നിക്ഷേപിക്കും അനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു, പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്ക് പകർന്നീടും. മർത്യനമർത്യത പുണരുന്നു, ക്ഷയമുള്ളോനക്ഷയനാകും. മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹ കർത്താവേ, വാഴ്ത്തിപ്പാടി നമിക്കും നേ. വിശ്വത്തിൻ്റെ വിധാതാവേ, നൽകണമേ പുനരുദ്ധാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദിമുതല്ലേ മഹിമയടന്തിമ വിധി നാളിൽ കർത്താവേ നീ അണയും പോ. കരുണയുടന്നെ നിർത്തണമേ, നല്ല വരത്തു വലം പാകേ. നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരി വിശുദ്ധ പൗലോസ്ലിഹ തെസലോനിക്കായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരി, മരിച്ചതിനെ കുറിച്ച് പ്രത്യാശയില്ലാത്തതെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മനസ്സേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചെടുക്കുമ്പോൾ കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിൻ്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖമാരുടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്നും എഴുന്നള്ളരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിനെ എതിരേൽപ്പാനായി അവരോട്
അവരോട് കൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാമെന്നും കർത്താവിടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. കർത്താവേ എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ പ്രാർത്ഥന നിന്റെ പക്കലെത്തട്ടെ, എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടു കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്ന നിത്യ ജീവനുണ്ടെന്ന സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയില്ല, ആ മണ്ണെത്തുന്ന അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടാ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധിക്കാൻ അതിലെ അധികാരവും അവന് കൊടുക്കുന്നു. നിങ്ങളിതിൽ വിസ്മയിക്കേണ്ട, എൻ്റെ ഉണ്ണാൽ കല്ലരയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മിശിഹായിൽ പ്രിയ സഹോദരങ്ങളെ, ഏറെ പ്രത്യേകമായി തോമാച്ചാൻ്റെ വിയോഗത്തിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ, നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചുകൂടി ഈ ആത്മാവിന് നിത്യാശ്വാസം നൽകുവാൻ കർത്താവിൻ്റെ പക്കൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിൽ പ്രീതിയുള്ള വ്യക്തിയായി മാറുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ സഹായിക്കട്ടെ എന്ന് നമ്മൾ അപേക്ഷിക്കുകയാണ് ചെയ്യുക. ഒരുപക്ഷേ വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നാം ചെയ്യുന്ന ഈ പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഏറ്റവും വിലയുള്ളതാണ് എന്ന് നമ്മളെല്ലാവരും കരുതുന്നു. അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ചുകൂടിയും ഈ മിതസംസ്കാര ശുശ്രൂഷയെ നമ്മൾ പങ്കുചേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. സഭയുടെ വിശ്വാസമനുസരിച്ച് മരിച്ചവരുടെ അടക്ക ശുശ്രൂഷയിൽ പങ്കുചേരുന്നത് ആത്മീയ പുണ്യങ്ങളിൽ പ്രധാനപ്പെട്ടത് എന്നാണല്ലോ വിശേഷിപ്പിക്കുക. ആ ഒരു ബോധ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ടാണ് ഈ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുക. വിശുദ്ധമായ ജീവിതം നയിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞു പോകുന്നവരാണ് ക്രൈസ്തവരെല്ലാവരും തന്നെ. ക്രൈസ്തവരങ്ങനെ ആയിരിക്കണം എന്നാണ് പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ തൻ്റെ ലേഖനം ആരംഭിക്കുമ്പോൾ മിശിഹായിൽ വിശുദ്ധരെ എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ തൻ്റെ ലേഖനം ആരംഭിക്കുന്നത്. നമ്മൾ ഇന്നലെ ഈ ദിവസങ്ങളിലൊക്കെയായി പ്രാർത്ഥിക്കുന്ന പുതിയതായി സഭ വിഭാവനം ചെയ്തിരിക്കുന്ന അനിതാപാർച്ചന എന്ന പ്രാർത്ഥനാ പുസ്തകത്തിലെ പല വായനകളും അവസാനിക്കുന്നത് വളരെ പ്രത്യേകമായിട്ടാണ്. അതിൻ്റെ ഏറ്റവും ഓരോ പ്രാർത്ഥനകളും അവസാനിക്കുന്നത് നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ മാർവാല എൻ്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്ന പ്രാർത്ഥനയോടുകൂടി, അല്ലെങ്കിൽ ആ ഒരു വാക്യം ഉരുവിട്ടുകൊണ്ടാണ്. അതായത് സഭ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്, നമ്മളുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനം എൻ്റെ കർത്താവും എൻ്റെ ദൈവവും എന്നുള്ള വലിയ ബോധ്യമാണ് എന്നാണ്. തീർച്ചയായും പ്രാർത്ഥനകൾക്കെല്ലാം നമ്മൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനകളെല്ലാം അതിൻ്റെ പ്രാർത്ഥനകളെല്ലാം സാരാംശം എന്താ എന്ന് ചോദിച്ചതിനാൽ കർത്താവെ കരുണയുണ്ടാകണമേ എന്നാണ്. ബർത്തിമയോസിൻ്റെ വലിയ പ്രാർത്ഥന പോലെ, അന്ധനായ യാചകരുടെ എല്ലാം പ്രാർത്ഥന പോലെ, ഈശോയുടെ പരിസ്ഥിതി ജീവിതകാലത്തുണ്ടായിരുന്ന എല്ലാവരുടെയും പ്രാർത്ഥനകൾ പോലെയും ഒക്കെ നമ്മുടെ പ്രാർത്ഥന കർത്താവെ കരുണയുണ്ടാകണമെന്നാണ്. ഈ ഒരു പ്രത്യേക നിമിഷത്തെ നമ്മൾ പ്രാർത്ഥിക്കുക ഞങ്ങളുടെ മേലല്ല, ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്നാണ്. ഒരുപക്ഷെ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് നമുക്കോരോരുത്തർക്കും വേണ്ടിയാണ്. അതുവഴിയായി നമ്മളാണ് കർത്താവിൻ്റെ കരുണ യാചിക്കുന്നത്. ദൈവത്തിന് മുൻപിൽ ഈ ആത്മാവിന് വേണ്ടി നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനകളും നമ്മൾ സന്നിധിയിൽ അർപ്പിക്കുന്ന ബലികളും ഒക്കെ കർത്താവിന് മുൻകൂട്ടി അറിയാം. ഇത്രമാത്രം ബലികൾ, ഇത്രമാത്രം പ്രാർത്ഥനകൾ ഈ ആത്മാവിന് വേണ്ടി നമ്മൾ അർപ്പിക്കുമെന്ന് കർത്താവിനറിയാം. അതെല്ലാം അവിടുന്ന് തൻ്റെ വിധിയുടെ ദിവസത്തിൽ കൊടുക്കും. അതാണല്ലോ ഇന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 17 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചു കേട്ട വാക്യത്തിൻ്റെ ഏറ്റവും അവസാനം പറയുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവൻ്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു എന്ന്. കല്ലറയിലുള്ളവർ ശബ്ദം കേൾക്കുന്നത് എന്താണ് എന്ന് ഇന്നലെ അനിതാപാർച്ചന പ്രാർത്ഥനയിലെ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന വായനയിൽ കൃത്യമായി പറയുന്നുണ്ട്. കല്ലറയിലുള്ളവർ കേൾക്കുന്ന ശബ്ദം എന്ത് എന്ന് ചോദിച്ചാൽ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിൽ പറയുന്നു, അവൻ തൻ്റെ
തിരഞ്ഞെടുക്കപ്പെട്ടവരെ തൻ്റെ അടുക്കിലേക്ക് വിളിക്കും. ഇളയൻ ചെമ്മരിയാളുകളെ കോലാളുകൾ എന്ന് വേർതിരിക്കും എന്നതുപോലെ അവൻ അവരെ വേർതിരിക്കും എന്ന് പറഞ്ഞ് കുറേ ചോദ്യങ്ങൾ അവിടെ നമ്മൾ കൊടുക്കുന്നുണ്ട്. നിങ്ങളെനിക്ക് കുടിക്കാൻ തന്നു, നിങ്ങളെനിക്ക് ഭക്ഷണം തന്നു, വസ്ത്രം തന്നു, പാർപ്പിടം തന്നു, അല്ലെങ്കിൽ താമസം തന്നു, എന്നെ നിങ്ങൾ വന്ന് സന്ദർശിച്ചു, ഇങ്ങനെ കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഏറ്റവും അവസാനം ഈശോ പറയുകയാണ്, എൻ്റെ ഈ ചെറിയ സഹോദരന്മാരിൽ നിങ്ങൾ ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് പറഞ്ഞ് ആ വാക്യങ്ങൾ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഒരുപക്ഷേ എത്രയോ അർത്ഥപൂർണമായി നമ്മുടെ ജീവിതത്തെ അവിടെ ഒരു കഥയിലൂടെ അവതരിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, ഈ വാനമേഘങ്ങളിൽ കർത്താവ് ആഗതനാകുന്ന ദിവസത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ഓർത്തിരിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. പണ്ട് സ്ത്രീഹന്മാരുടെ കാലത്ത് അവരിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്നു, ഇപ്പോൾ വരും, നാളെ വരും, നാളെ കഴിഞ്ഞ് വരും, കർത്താവ് വാനമേഘങ്ങളിൽ ഇങ്ങോട്ട് വരുന്നില്ല, ഇപ്പോൾ എപ്പോഴാണ് വരുന്നതെന്ന് അവരിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരുന്നു. പക്ഷേ ഇതുവരെയായും വന്നില്ല, 2000 കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും വന്നില്ല. സഭ ഇന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു കർത്താവ് വരും എന്ന്. ആ ഒരു ബോധ്യമാണ് നമ്മളെ പാപങ്ങൾ ചെയ്യാതെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ആ ബോധ്യമില്ലായെങ്കിൽ നമ്മൾ പാപം ചെയ്യും, നമുക്ക് വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് അർത്ഥമുണ്ടാകില്ല, അല്ലെങ്കിൽ ഈ ലോക ജീവിതത്തെ നമുക്ക് നശ്വരത നമുക്ക് ഫീൽ ചെയ്യും. അപ്പം അതുകൊണ്ട് തന്നെ തീർച്ചയായും നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കേണ്ടത് ഈ ഒരു ബോധ്യം നഷ്ടപ്പെടരുതേ എന്നാണ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ സ്നേഹിക്കുവാൻ, ഭൗതികമായതെല്ലാം പോവും, ഭൗതികമായ എന്ത് നേട്ടങ്ങളുണ്ടായാലും അവയെല്ലാം പോവും. നമ്മളെല്ലാവരും ഇന്ന് കൊച്ചുകുട്ടികളോട് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് ചോദിച്ചാൽ അവരെല്ലാവരും പറയും, എന്നാ നിനക്ക് സമ്മാനമായി വേണ്ടത്? എനിക്ക് മൊബൈൽ മതി എന്ന് പറയും. അല്ലേ, മുതിർന്നവരോട് ചോദിച്ചാലോ? അവർക്ക് ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതെല്ലാം ഉപേക്ഷിച്ച് വെറും കയ്യോടെ തോമാച്ചാനും പോകുന്നത് പോലെ നമ്മൾ ഓരോരുത്തരും ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോകുന്ന ഒരവസരം ഉണ്ടാവും. അതിനെ ഓർത്താണ് ഈ സമയം നമ്മളിവിടെ ഒരുമിച്ചുള്ളത്. അല്ലാതെ തോമാച്ചാനെ നമ്മളെല്ലാവരും കൂടെ കൂടി പ്രാർത്ഥിച്ച് സ്വർഗത്തിലേക്ക് ഇപ്പോൾ കയറ്റിവിടും എന്ന ഒരു ചിന്തയിലല്ല, പകരം ദൈവവിചാരത്തിൽ നമുക്ക് ജീവിക്കാനുള്ള കൃപ കിട്ടണേ എന്നാണ്. അതുകൊണ്ടാണ് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനയിലും കർത്താവേ ഞങ്ങളോട് കരുണയുണ്ടാകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ അതിന് വളരെ പ്രത്യേകമായി ഈ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. കരുണ കിട്ടുന്നത് ദൈവം നൽകുന്നതാണ് എന്നുള്ള ബോധ്യത്തിലാണ്. കരുണ ദൈവം തന്നാലേ പറ്റുള്ളൂ, മറ്റെല്ലാം നമുക്ക് ആർജിച്ചെടുക്കാൻ പറ്റും. പക്ഷെ കർത്താവിൻ്റെ കരുണ മാത്രം നമുക്ക് ദൈവം തരുന്ന. തീർച്ചയായും ഈ ലോക ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ കഴിഞ്ഞു പോവും. കഴിഞ്ഞ് തോമാച്ചായനും നമ്മളിന്ന് യാത്രയാവുകയാണ്. ഈ ലോകത്തിൽ ഒരുപാട് കൃഷിയും അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഈ മണ്ണിനോടും ഈ വെള്ളത്തോടും ഒക്കെ മല്ലടിച്ച് ഈ ജീവിതത്തെ കരുപ്പിടിപ്പിക്കാൻ വേണ്ടി മക്കളെ നാലുപേരെയും ഒക്കെ ലക്ഷ്യസ്ഥാനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ഒരുപാട് അധ്വാനിച്ചിട്ടുണ്ട്. മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ നല്ല മാതൃകകളും പാഠങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത് ജീവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതെല്ലാം ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ ഒരു പ്രതീക്ഷയാണ്, ദൈവത്തിലേക്ക് നമ്മെ നയിക്കുന്ന ഒന്നായി മാറി എന്നുള്ളതാണ് ഈ ആത്മാവിനെ സന്തോഷിക്കാനുള്ള ഏറ്റവും വലിയ കാര്യം. നമ്മളെല്ലാവരും ഈ ഭൂമുഖത്ത് നമ്മൾ പോകുമ്പോൾ നമ്മൾ പറഞ്ഞ നമ്മൾ ചെയ്തതും ഒക്കെയായ കാര്യങ്ങളല്ല, ദൈവത്തിരുമ്പിൽ എനിക്കെന്ത് പ്രീതി കിട്ടി എന്നാണ് നമ്മൾ ചിന്തിക്കുക. എൻ്റെ വാക്കുകൾ, എൻ്റെ ചെയ്തികൾ, എൻ്റെ പ്രവൃത്തികൾ ഞാൻ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി, അല്ലെ മറ്റുള്ളവർക്ക് അത് ചെയ്തു ഇത് ചെയ്തു, ഇതൊന്നും ദൈവം ചോദിക്കില്ല. നമ്മൾ ചുമ്മാ ഭാവനയിൽ പറയുന്ന പോലെ അവിടെ ചെല്ലുമ്പോൾ കർത്താവ് നീ എനിക്ക് വെള്ളം തന്നു, നീ എനിക്ക് കുടിക്കാൻ തന്നോ കഴിക്കാൻ തന്നോ, ഇതൊന്നും കർത്താവ് ചോദിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നില്ല. പകരം അത് ബൈബിളിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, എൻ്റെ ദൈവത്തിന് മുൻപിൽ നിനക്ക് വിലയുണ്ടാകാൻ സാധ്യതയുള്ള 3-4 ചോദ്യങ്ങൾ, അത് മാത്രമേ ചോദിക്കുകയുള്ളൂ, നമ്മൾ വിചാരിക്കുകയും ചെയ്യരുത്. ഈ 4 ചോദ്യങ്ങൾ മാത്രമല്ല, പകരം ഇനിയുള്ള ചോദ്യങ്ങൾ, നിൻ്റെ സാമ്പിൾ ചോദ്യം മാത്രമേ അവിടെ ഇട്ടിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തീർച്ചയായും നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പക്ഷേ നമ്മളോട് ചിലപ്പം ചോദിക്കും, നീ എത്ര കുറ്റം പറഞ്ഞതാ, നീ എളിയവനായ എന്നെ എത്ര പ്രാവശ്യം കുറ്റം പറഞ്ഞപ്പോൾ, അല്ലെ ഈ ചെറിയ വലിയൊരുവിനോട് നീ കുറ്റം പറഞ്ഞപ്പോൾ എന്നെ തന്നെയാണ് നീ കുറ്റം പറഞ്ഞതെന്ന് ചിലപ്പം ചോദിച്ചെന്ന് വരും. ചിലപ്പോൾ നീ എന്നെ എത്ര പ്രാവശ്യം വള്ളത്തെ കയറിക്കൊണ്ട് വന്നതാ എന്ന് ചിലപ്പോൾ ഇവിടെ ഈ പ്രദേശത്തുള്ളവരൊക്കെ അങ്ങനെയായിരിക്കും ചോദിക്കുക. കാരണം എന്താണ്, എളിയവനായ ഒരാളെ വള്ളംകത്തേക്ക് കയറ്റുമ്പോൾ നീ എന്നെയാണോ കയറ്റിയതെന്ന് ചിലപ്പം തമ്മിലാൻ പറഞ്ഞു. കാരണം സാമ്പിൾ ചോദ്യങ്ങൾ തന്നു എന്നതുകൊണ്ട് നമ്മളൊരിക്കലും സാമ്പിളിൽ കാണരുത്. നമ്മളെല്ലാം കാണാറുണ്ടല്ലേ, നമ്മൾ കടയിൽ ചെല്ലുമ്പോൾ കാപ്പി മേടിച്ച് കുടിക്കാൻ പോകുമ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ബ്രൂവിൻ്റെ സാമ്പിൾ ടിൻ 2 രൂപയുള്ളൂ, അത് ആ 2 രൂപയുടെ സാഷ മേടിച്ച് നമ്മൾ പൊട്ടിച്ച് നമ്മൾ കുടിക്കും, നല്ല ടേസ്റ്റാണ്. പക്ഷെ നമ്മളത് കണ്ട് ഈ വലിയ ടിൻ മേടിക്കാനായിട്ട് ചെല്ലുമ്പോൾ ചിലപ്പോൾ ആ ബ്രൂവിൻ്റെ 2 രൂപയുടെ ടിന്നിൻ്റെ അത്രയും കൊള്ളില്ല, അല്ലെങ്കിൽ ആ സാഷയുടെ അത്രയും ടേസ്റ്റ് കാണില്ല.
ഇതുപോലെയാണ് സാമ്പിള് കണ്ട് നമ്മൾ ഒരിക്കലും ഒരിക്കലും വീണു പോകരുത്. യഥാർത്ഥത്തിൽ വരാൻ പോകുന്നത് എന്താ എന്ന് നമുക്കറിയില്ല. ദൈവത്തിനുമുമ്പിൽ എന്ത് ചെയ്താൽ എങ്ങനെ ജീവിച്ചാൽ നമുക്ക് പറ്റും എന്ന് നമുക്കറിയാം. നമ്മുടെ എല്ലാവരും ഇന്നത്തെ ഒരു പൊതുധാരണയാണ് നമുക്ക് എന്തും ചെയ്യാം എന്നിട്ട് അവസാനം സോറി പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ അല്ലെങ്കിൽ എന്താണ് കുമ്പസാരിച്ചാൽ മതി. അതൊരു തെറ്റായ ധാരണയാണ്. ഈ കാലഘട്ടങ്ങളിൽ നമുക്കുണ്ടാകുന്ന പ്രത്യേകിച്ച് പോസ്റ്റ് കൊറോണ പീരീഡിൽ നമുക്ക് സംഭവിക്കുന്ന ഒരു വലിയ പൊട്ട ധാരണയാണ് അങ്ങനെ. എന്തും ചെയ്തിട്ട് കുമ്പസാരിച്ചാൽ തീരുന്നതല്ല ഇതെല്ലാം. പാപങ്ങളുണ്ട്, അവയ്ക്ക് കടങ്ങളുണ്ട്. പാപങ്ങൾ പൊറുക്കപ്പെടും, പക്ഷെ കടങ്ങൾ മോചിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ അത് തമ്പുരാന് മാത്രമേ തരാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒരിക്കലും നമ്മൾ വിചാരിക്കരുത് പത്ത് ദിവസം ഞാൻ പള്ളിയിൽ പോകാതിരുന്നു എന്നിട്ട് ഞാൻ എന്താണ് പോയി കുമ്പസാരിച്ചാൽ റെഡിയാവും. നോ, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെയുള്ള തെറ്റായ ധാരണകളാണ് ഇന്ന് മനുഷ്യനെ മരണത്തിൽ വിശ്വാസമില്ലാത്തവർ, അല്ലെങ്കിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വിശ്വാസമില്ലാതാക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇങ്ങനെയാണ്. അതല്ല, തമ്പുരാന് മുൻപിൽ എത്രയോ വലിയവനാണേലും എത്രയോ ചെറിയവനാണേലും നമുക്കെല്ലാവർക്കും നീതി കിട്ടുക ദൈവം നൽകുന്ന കടങ്ങളുടെ പൊറുതിയിൽ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആശ്രയിക്കണം. അങ്ങനെയുള്ള വിശ്വാസത്തിൽ ജീവിച്ച ഒരു മനുഷ്യനാണ് തോമാച്ചാരൻ. ജീവിതത്തെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകളും തമ്പുരാന് മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ഒരുപാട് കണ്ട് വിശ്വാസമർപ്പിച്ച് വിശ്വാസത്തിൽ മുന്നേറുവാൻ വേണ്ടി ആഗ്രഹിച്ച ഒരു നല്ല വ്യക്തിത്വമാണ് നമ്മുടെ മുൻപിൽ ഇന്ന് അന്ത്യയാത്ര പറഞ്ഞ് പിരിഞ്ഞു പോവുക. തീർച്ചയായും നമുക്കും നല്ല ഓർമ്മകൾ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കട്ടെ. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് ഏറ്റവും അവസാനം ഞാൻ ലാസ്റ്റ് 65-ാം വയസ്സ് അല്ലെങ്കിൽ 80-ാം വയസ്സിൽ ഞാൻ പോയി സോറി ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കെല്ലാവർക്കും അറിയാലേ, കൊല്ലാൻ നമ്മളിപ്പോൾ ഒരമ്മ തൻ്റെ മക്കളെ ഒരു കൊച്ചു വേണ്ട എന്ന് പറഞ്ഞ് അപോഷം നടത്തി കഴിഞ്ഞ് പോയി കുമ്പസാരിച്ചാൽ കുമ്പസാരത്തിലൂടെ പാപം ക്ഷമിക്കപ്പെടും. പക്ഷേ ആ കൊച്ചിൻ്റെ ജീവനെ തിരിച്ചു കിട്ടാൻ പറ്റുമോ? ഇല്ല. ഇതാണ് നമുക്ക് പലപ്പോഴും സംഭവിക്കുക. അപ്പോൾ അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന പാപങ്ങൾ, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വരുത്തി വയ്ക്കുന്ന തിന്മകൾ, നമ്മൾ ചിലപ്പോൾ വാക്കുകൾ കൊണ്ടാകാം, നമ്മുടെ ചെയ്തികൾ കൊണ്ടാകാം, നമ്മുടെ ചിന്തകൾ കൊണ്ടാകാം, മറ്റുള്ളവരെ മുറിപ്പെടുത്തുമ്പോഴാകാം, നമ്മൾ ഓരോരുത്തരെയും മറ്റുള്ളവരെ വേദനിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ വാക്കുകൊണ്ട് നോട്ടം കൊണ്ടൊക്കെ കൊന്നു കളയുമ്പോഴാകാം, അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവരെ കൊന്നു കളയുമ്പോഴൊക്കെ ആകാം. ഓർക്കുക, ഇതെല്ലാം നമുക്ക് പിന്നീട് മറ്റൊരാത്മാവ് നമുക്കെതിരെ ദൈവത്തിനു മുൻപിൽ പോയിരുന്ന് വാദിക്കാൻ പാടില്ല. അവിടെ ഇരുന്നുകൊണ്ട് ആ ആത്മാവ് പറയാൻ പാടില്ല, ഇവൻ എനിക്ക് തന്ന് പാര വെച്ച, അല്ലെങ്കിൽ ഇവൻ ഇന്ന് എന്നെ കൊന്നതാണ് എന്ന ഒരാത്മാവും ദൈവത്തിനു മുൻപിൽ പോയി പറയാതിരിക്കാനും മാത്രം നമ്മളുടെ ജീവിതം നിഷ്കളങ്കമായി ജീവിക്കാൻ നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം, ഈ ആത്മാവിന് വേണ്ടി പ്രത്യേകം അപേക്ഷിക്കുന്നതോടൊപ്പം നമ്മുടെ ഓരോരുത്തരെയും ആത്മാവിനെ കൂടി നമുക്ക് സമർപ്പിച്ച് പ്രത്യേകം പ്രാർത്ഥിക്കാം. ദൈവത്തിനുമ്പിൽ സ്വീകാര്യത കിട്ടുവാൻ കർത്താവേ ഞങ്ങളുടെ മേലും കരുണയുണ്ടാകണമേ നമുക്ക് അപേക്ഷിക്കാം. നന്നായി ജീവിച്ച് വിശുദ്ധ കുർബാനയെ അർപ്പിച്ച് കുദാശികൾ സ്വീകരിച്ച് ഈ ലോകത്തു നിന്ന് മൺമറഞ്ഞു പോകുന്ന ഈ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമുക്കും നല്ല മാതൃകൾ നൽകുന്നുണ്ട്. നന്നായി ജീവിക്കുവാൻ, വിശ്വാസി ജീവിക്കുവാൻ, വിശുദ്ധ കുർബാനയിലും കൂദാശകളിലും അവൻ്റെ സജീവ സാന്നിധ്യം അനുഭവിച്ചറിയുവാൻ, അതിലൂടെ ഉണ്ടാകുന്ന ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഈ ലോകത്തിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുകളാണെന്ന് ഓർത്ത് അവയൊക്കെ നിസ്സാരവൽക്കരിച്ച് ദൈവത്തിനുമുന്നിൽ പ്രീതി കിട്ടുവാൻ വേണ്ടി, അല്ലാതെ മറ്റുള്ളവരുടെ മുഖത്ത് അയ്യോ അവൻ എന്നാ ചിന്തിക്കും, ഇവൻ എന്നാ ചിന്തിക്കും, ഒരു കാര്യമില്ല, തമ്പുരാൻ എന്ത് നമ്മളെക്കുറിച്ച് ചിന്തിക്കും എന്നൊരു ചിന്തയോടുകൂടി നീങ്ങുവാൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് ഈ ആത്മാവ്. തീർച്ചയായും നല്ല പാഠങ്ങൾ നമുക്ക് നൽകി കടന്നു പോകുന്ന ഈ തോമാച്ചാനെ നമുക്ക് ഓർക്കാം, പ്രത്യേകമായി പ്രാർത്ഥിക്കാം, ഈശ്വര മുൻപിൽ നമ്മളെയും സമർപ്പിക്കാം, നല്ല മാതൃക സ്വീകരിച്ച് ജീവിക്കാൻ ഈശോ നമ്മെ ഈ ആത്മാവിലൂടെ നമ്മെ സഹായിക്കട്ടെ എന്ന് നമുക്ക് അപേക്ഷിക്കാം. ഈശോ നമ്മെ എല്ലാവരെയും ശക്തമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപ നമ്മളിൽ ചൊരിയുവാനിടയാകട്ടെ. നമുക്ക് ആത്മാർത്ഥയോട് പ്രാർത്ഥിക്കാം, കർത്താവേ എൻ്റെ മേൽ കരുണയുണ്ടാകണമേ, കർത്താവേ ഈ ആത്മാവിൻ്റെ മേൽ കരുണയുണ്ടാകണമേ. ആമേൻ. ും ഭക്തികളും കൂടെ ഇന്ന് ഈ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനത്തിന്റെ തുറകുമത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാകുളത്തായി നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുത്താനം വഴി മനുഷ്യവർഗത്തിനും പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ ഭൗതത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി
ലാസന്റെ മരണത്തിൽ സ്വയം കണ്ട് നിർച്ചിന്തിയും മിശിഹായേയും കരയുന്നവരെ കണ്ണ് തീർത്തുടക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതുമായ മിശിഹായേ നിന്റെ ദാസന്റെ പാപങ്ങൾ പൊറുക്കുകയും ഈ ദാസന്റെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പേ പിതാവിനും ജനിച്ചവനും എന്നാണ് സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോട് ഏക സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ച സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തുനിന്നും ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു പന്തിയോസ്മിലാസ്വസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായി തറുകിട്ട് മരിക്കുകയും സംസരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുമാനിക്കുന്നു. പിതാവിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദായകവുമായ ഏക പരിശുദ്ധ ആത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും ശ്രൈലവും സാവിത്രിയുമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിന്റെ ഏകമാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. കർത്താവേ അങ്ങയുടെ കണ്ണുങ്ങളെ അനുഗമിക്കുകയും അങ്ങയുടെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയും ചെയ്യട്ടെ. അങ്ങയുടെ മഹനീയമായ ത്രിത്വത്തിന് അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെ മണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. കർത്താവേ നീ ആകാശം ഭൂമിയിലും സുദൃഢനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെ മണത്തിനെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. മരണം വരുമൊരു നാളോർക്കുക മർത്യാ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മരണം വരുമൊരു നാൾക്കുക മർത്യാ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാ നീ എന്തിനു കരയുന്നു വ്യാകുല മാനസനായി എന്തിനു നീറുന്നു തിരമാലകളാൽ തിങ്ങി മറിഞ്ഞ് ഇളകും കടൽ പോലെ. മരണം വരുമൊരു നാർക്കുക മർത്യാ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പോ ഞാൻ പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു സാത്താൻ നിറയും പകയോടെ സതതമലട്ടുന്നു. മരണം വരുമൊരു നാർക്കുക മർത്യാ നീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, എൻ്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടനായ അധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ.
നമുക്ക് ഈ മത സംസ്കാര ശുശ്രൂഷയുടെ രണ്ടാം ഭാഗത്ത് ദേവാലയത്തിലേക്ക് നീങ്ങാം. പ്രത്യേകം പ്രാർത്ഥനയോടെ നീങ്ങുവാൻ ശ്രദ്ധിക്കാം. ഈ സമയം നമുക്ക് കൃത്യമായ ക്രമീകരണങ്ങൾക്ക് വിധേയരായി നീങ്ങുവാനുള്ള മനസ്സ് ഉണ്ടാകുവാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കാം. തരുന്ന നിർദ്ദേശമനുസരിച്ച് ദേവാലയത്തിലേക്ക് കൃത്യതയോടെ നീങ്ങുവാൻ എല്ലാവരും ശ്രമിക്കാം. പ്രാർത്ഥിക്കാം. എന്റെ സഹോദരി, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. സാധിക്കുന്നതൊക്കെ വേഗം വള്ളത്തിൽ പോകുവാൻ ശ്രദ്ധിക്കുന്നു. നിങ്ങൾ എനിക്ക ചെയ്തതിനെല്ലാം പ്രതിഫലമേകും. അപ്പനെ പിടിച്ചേ, അപ്പനെ പിടിച്ചേ.
എന്ന് പറഞ്ഞു വിളി, ഇവരെ കൊണ്ടോട്ടെ. അരലിറ്റർ കുറഞ്ഞു, ഞാൻ കേറാം എന്നിട്ട് ഇങ്ങോട്ട് വരാം. വെള്ളമാണല്ലോ, നിങ്ങൾ പോട്ടെ, വെയിറ്റ് ചെയ്യാം. ഇങ്ങനെ കേറൂടാ, ദുഃഖിക്കാം. ബാഗ് കൊണ്ട് വാങ്ങി തന്നെ കൊണ്ട് വെക്കും. കൃപയും വലുതെന്നറിയൂ ഞങ്ങളെ. അവർക്ക് ഇങ്ങോട്ട് കയറി വരാം, അവർക്ക് ഇങ്ങോട്ട് കയറി വരട്ടെ. ഇല്ല പിന്നെ അത്ര ലോങ് ആയിപ്പോയി.
പിടിക്കാൻ വിടാതെ നടക്കത്തില്ല. ഇവിടെ റെഡി ആവുന്നത് നോക്കണം, റെഡി റെഡി കാണിക്കുന്നുണ്ട്. ശ്രദ്ധിക്കണം. റെഡി വരുമ്പോൾ ഇവിടെ റേഞ്ചില്ല, നോക്കണ്ട. ഇനി നമുക്ക് പോകാമെന്ന് പറയാം, ഇനി നമുക്ക് പോകാമെന്ന് പറയാം. കരയിലോടെ നിൽക്കാം. നമുക്ക് പോയേക്കാം. ഇവിടെ റേഞ്ച് ഇല്ല, റേഞ്ച് കിട്ടത്തില്ല, റേഞ്ച് ഇല്ല. നമുക്ക് അങ്ങോ പോവാം. ഞാൻ നിറക്കോട്ടെ. ഓരോരുത്തരും
സർവവരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വര. ആമേൻ. മങ്ങിയൊരന്തി വെളിച്ചത്തിൽ ചെന്തി പോലൊരു മാലാക വിണ്ണിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവുമായി വന്നരികിൽ കേട്ടു നടുങ്ങി മനമിളകി തേടി വളർന്നൻ സ്വരമിടറി മിഴിനീർ തൂകിയുണർത്തിച്ചു ഞാനൊരു നിമിഷമൊരുങ്ങട്ടെ മങ്ങിയൊരന്തി വെളിച്ചത്തിൽ പോലൊരു മാലാക പിന്നിൽ നിന്നെൻ മരണത്തിൻ സന്ദേശവും ദൂതൻ പ്രാർത്ഥന കേട്ടില്ല സമയം തെല്ലും തന്നില്ല മൃതിയുടെ പിടിയിലമർന്നു ഞാൻ നാഥാ നീ താനവലംബം ഞങ്ങളുടെ ശരണവും ആശ്രയവുമായ ദൈവമേ, പാപങ്ങളും കടങ്ങളും പൊറുക്കുന്നവനെ, നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അഗ്രാഹ്യമായ അനന്തകാരുണ്യം അത്ഭുതാവഹവും ആരാധ്യവുമാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. കർത്താവേ, എത്രത്തോളം നീ എന്നെ വിസ്മരിക്കും? മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. എത്രത്തോളം നിന്റെ മുഖം എന്നിൽ നിന്ന് മറച്ചുവെക്കും? എത്ര നാൾ എന്റെ ആത്മാവ് വേദനിക്കുകയും ഹൃദയം ദുഃഖിക്കുകയും ചെയ്യണം? എത്ര നാൾ എന്റെ ശത്രു എന്റെ മേൽ ഉയർന്നു നിൽക്കും? എന്റെ ദൈവമായ കർത്താവേ, എന്നെ കടാക്ഷിക്കണമേ, എന്റെ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യണമേ. മരണനിദ്രയിൽ നിബദിക്കാതെ എന്റെ മിഴികൾ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യ മുതൽ എന്നേക്കും ആമേൻ. കർത്താവേ, എത്രത്തോളം നീ എന്നെ മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ, നിന്റെ തിരുനാമത്തിന് സ്തുതി. കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ഉയർപ്പിച്ച് നിന്റെ വലത്ത് ഭാഗത്ത് നിർത്തണമേ. അനുഗ്രഹ സമ്പന്നനും പാപങ്ങൾ പൊറുക്കുന്നവനുമായ മിശിഹായെ, നിന്നെ പ്രസാദിപ്പിച്ച്
Yeah.
മൊത്തം കൂട്ടി കഴിയും. ഇതൊക്കെ എടുത്തോട്ടെ. എന്നേക്കും മാമേൻ, നിന്റെ ദാസന്റെ ആത്മാവിനെ ആനന്ദിപ്പിക്കണമേ. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും ജീവിക്കുന്നവരെ രൂപാന്തരപ്പെടുത്തുന്നവനും പാപികളെ അനുഗ്രഹിക്കുന്നവനുമായ കർത്താവേ, നിന്റെ മഹനീയമായ ത്രിസത്തിന് ഞങ്ങൾ ആരാധനയും സ്തുതിയും സമർപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവൻ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നീതിമാന്മാരെ കർത്താവിനെ സ്തുതിക്കുവിൻ. സമയമടുത്തു ദൈവമിതാ ന്യായാധിപനായണയുന്നു. സ്വീകരണത്തിനൊരുങ്ങിടുവിൻ, സൽകൃത്യങ്ങൾ ചെയ്തിടുവിൻ. പരിശുദ്ധന്മാർക്കവനേകും നിത്യാനന്ദവുമാശിസ്സും. കർത്താവ് തന്റെ വിധി വിളംബരം ചെയ്യും. ഈശോനാഥൻ ചൊല്ലുന്നു, ഞാനല്ലോ പുനരുത്ഥാനം. ഞാൻ തന്റെ നിത്യായുസും, എന്നിൽ ദൃഢമാം വിശ്വാസം. ചേർപ്പോനിവിടെ മരിച്ചാലും നൽകും ഞാനവനുത്ഥാനം. ദൈവമേ ആരു നിനക്ക് തുല്യനാകും? എതിരേൽ പിന്നായി വന്ന യവർക്കില്ല ധ്വാനം, പീഡയുമാതിയുമില്ല വിടം. സൗഭാഗ്യത്തിൻ പൂവനമാം. എത്ര വിശിഷ്ടവും മനോഹരമാകുന്നു. പരിശുദ്ധന്മാർ കുടികൊള്ളും അവരിടമെത്ര മനോഹരമാ. അവരുടെ മരണം ധന്യവുമാ. തുലനം ചെയ്തിൽ മന്നവതൻ പൊങ്ങി വിളങ്ങും കൊട്ടാരം. തിമിരം തിങ്ങും പാൽക്കുടിലാം.
നീ നല്ലവനാകുന്നു. കരുണാനിധിയാം കർത്താവേ, പാപം നോക്കി വിധിക്കരുതേ. നീയവ തൂക്കിയളന്നീടിൽ മാമല നിരയെ കാളേറ്റം ഘനമുള്ളവയായി കാണും നീ. ഓർക്കരുതോർക്കരുതവയൊന്നും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം ഇതിഹാ കർത്താവേ, നിന്നുടെ ആഗമ ദിവസത്തിൽ പുനരുത്ഥാനം നൽകണമേ. പരിശുദ്ധന്മാരൊത്തുവലം ഭാഗത്തിന്റെ നിറുത്തണമേ. ശരണം മർത്യനു നീയല്ലോ. ആദിമുതൽ എന്നേക്കുമാമേൻ. കൃപയോലും നിൻ വലതുകരം നീട്ടിയനുഗ്രഹമേകണമേ. സഭയെ കാത്തു ഭരിക്കണമേ. മരണത്തിൻ വായ് കൂട്ടണമേ. ശാന്തി ജഗത്തിൽ വിതയ്ക്കണമേ. കരുണാനിധിയാം കർത്താവേ. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ തെസ്ലോനിക്കർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റു എന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുൻപ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. മാലാഖമാരാൽ സ്തുതിക്കപ്പെടുകയും മനുഷ്യരാൽ പുകഴ്ത്തപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്റെ തിരുനാമത്തെ വാഴ്ത്തുവാനും നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുവാനുമായി മരിച്ചവരെ നീ ഉയർപ്പിക്കണമേ. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ. കർത്താവേ അനുഗ്രഹിക്കണമേ. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവനുമായ കർത്താവേ, നിന്റെ ദയാധിക്യത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ മായച്ചു കളയുകയും ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ആമേൻ.
മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചേരികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അനശത കൂടാതെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചേരികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ചൊല്ലുക മർത്യാമേ എന്തിനു കരയുന്നു, വ്യാകുല മാനസനായെന്തിനു നീറുന്നു, തിരമാലകളാൽ തിങ്ങിമറിഞ്ഞിളകും കടൽ പോലെ. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചേരികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. ഭീകര മരണത്തിൻ കാലടി കേൾപ്പൂഞ്ഞ, പാപമെനിക്കുള്ളിൽ പേടി വളർത്തുന്നു, സാത്താൻ നിറയും പകയോടെ സതതമലത്തുന്നു. മരണം വരുമൊരു നാളോർക്കുക മർത്യാമേ, കൂടെ പോരും നിൻ ജീവിത ചേരികളും, സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. കർത്താവേ, നിന്റെ കാരുണ്യത്തെ ഞങ്ങൾ പുകഴ്ത്തുകയും മനുഷ്യവർഗത്തിന് പാലകനായ നിന്റെ അനുഗ്രഹത്തെ ആരാധിക്കുകയും നിന്റെ മഹനീയമായ ത്രിത്വത്തെ നിരന്തരം സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും കൊണ്ട് വെച്ചേര്.
ആത്മാവായ സർവീസനാ
അതിന്റെ കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോ
കർത്താവേ നിൻ
ശരീരവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. എന്നുടെ നാദാവിൻ തിരുവഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായെന്ന് വിരിച്ചല്ലേ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ വിശുദ്ധ ഞങ്ങളിട നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. എന്റെ കർത്താവെ നിന്നെ ഞാൻ പ്രകർത്തിക്കും മഹിമയോടും ജിമവിധി നാടിൽ കർത്താവെ നീ അറിയുമോ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരുത്തു വലംഭാകേ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിന്റെ വിരുന്നിൽ ചേർക്കണമേ. ആദ്യം മുതൽ എന്നേക്കുവാമേ സർവാധിപനാൻ കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ ഞങ്ങളിത നിന്നെ നമിച്ചു കെട്ടുന്നു. Thank you.
Yes, sir.
കാണാൻ പറ്റിയോ? കാണാൻ പറ്റിയോ?